പവർ വിഷൻ വീക്കിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. നൈജീരിയൻ വിശ്വാസികൾക്ക് രക്തച്ചൊരിച്ചിലോടെ 2018 പിറന്നു. ക്രൈസ്തവ തടവുകാർക്ക് ഇന്തോനേഷ്യയിൽ സർക്കാരിന്റെ ക്രിസ്തുമസ് സമ്മാനം. മനുഷ്യ മനസ്സുകളെ ഏറെ നുമരപ്പെടുത്തിയ ഷെറിൻ മാത്യൂസിന്റെ തിരോധാനത്തിലും മരണത്തിലും അല്പം കൂടെ വ്യക്തതയുണ്ടാകുന്നു. യേശുവിനെ നിന്ദിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ചെന്ന് സോഷ്യൽ മീഡിയ ആരോപണ മധ്യത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. നൈജീരിയൻ വിശ്വാസികൾക്ക് രക്തച്ചൊരിച്ചിലോടെ 2018 പിറന്നു. നൈജീരിയ ഹർക്കോട്ട് തുറമുഖത്തു നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള ഒമാക്കു നഗരത്തിലെ ദേവാലയത്തിലെ പുതുവത്സര പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങിയവർക്ക് നേരെ ആയുധധാരി നടത്തിയ നരവേട്ടയിൽ മരിച്ചവരുടെ സംഖ്യ 14 ആയി. 12 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് കണക്ക്. നവവത്സര പുലർച്ചയ്ക്ക് 12:30 തോക്കുധാരി വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നെന്നും മരിച്ചവരെല്ലാം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുതുവത്സരത്തെ എതിരേൽക്കാൻ പലയിടങ്ങളിലും ഫയർ വർക്സ് നടന്നതിനാൽ വെടിവയ്പ് ആക്രമണം ആണെന്ന് തിരിച്ചറിയുവാൻ പ്രാദേശികവാസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അക്രമിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2016 ഒക്ടോബർ മുതൽ തീവ്ര മതവിരോധികളുടെ സംഘം നടത്തുന്ന ആക്രമണങ്ങളിൽ 200-ൽ അധികം ക്രൈസ്തവ വിശ്വാസികൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഈ പ്രദേശങ്ങളിൽ സായുധ സംഘങ്ങൾ കലാപങ്ങൾ നടത്തുന്നത് നിത്യ സംഭവമായിരിക്കുകയാണ്. ക്രൈസ്തവ തടവുകാർക്ക് ഇന്തോനേഷ്യയിൽ സർക്കാരിന്റെ ക്രിസ്തുമസ് സമ്മാനം. മതനിന്ദ കുറ്റം അടക്കം വിവിധ കേസുകൾ വിധിക്കപ്പെട്ട് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 9,333 ക്രൈസ്തവ തടവ് പുള്ളികൾക്ക് ഇന്തോനേഷ്യൻ സർക്കാർ ഇളവ് നൽകി. ക്രിസ്തുമസിനോടനുബന്ധിച്ചാണ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ക്രൈസ്തവർക്ക് ശിക്ഷയിൽ ഇളവ് ലഭിച്ചത്. ജയിലിൽ എത്ര നാൾ കിടന്നു എന്ന സമയക്രമം അനുസരിച്ചാണ് 15 ദിവസം മുതൽ 60 ദിവസം വരെയുള്ള ഇളവ് ലഭിച്ചിരിക്കുന്നതെന്ന് ജക്കാർത്ത പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 6 മാസത്തോളമായി തടവിൽ കഴിയുന്ന വ്യക്തികൾക്ക് 15 ദിവസം ഇളവും 1 വർഷം മുതൽ 3 വർഷം വരെ തടവിലായിരിക്കുന്നവർക്ക് 1 മാസവും 6 വർഷമായി തടവിലായിരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് 2 മാസവും ഇളവാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. പുതിയ ഉത്തരവ് പ്രകാരം 175 പേർക്ക് ജയിൽ മോചനം സർക്കാരിന്റെ ഈ ഇളവ് മൂലം സാധ്യതമാകും. മതനിന്ദ കുറ്റം ആരോപിച്ച് കഴിഞ്ഞ മെയ് മാസം മുതൽ തടവിൽ കഴിയുന്ന ക്രൈസ്തവ ഗവർണർ ബസുക്കി തെഹാജ പൂർണമയ്ക്കും ശിക്ഷയിൽ 15 ദിവസം ഇളവ് ലഭിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ കുടുംബസംഗമമായ നെയ്കോഗ് 2018 രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് ജനുവരി 6 ശനിയാഴ്ച ഒക്ലഹോമ ഗ്രേസ് പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് വെച്ച് നടന്നു. കോൺഫറൻസ് നാഷണൽ ഭാരവാഹികളായ പാസ്റ്റർ ജെയിംസ് റിച്ചർഡ്, പാസ്റ്റർ ഫിജോയ് ജോൺസൺ, വിജു തോമസ്, ഡേവിഡ് കുരുള, പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് എന്നിവർ ജൂലൈ 19 മുതൽ 22 വരെ നടക്കുന്ന 23-ാമത് സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങളെപ്പറ്റി സംസാരിച്ചു. ഒക്ലഹോമ പ്രതിനിധി പാസ്റ്റർ ജോർജ് സാംകുട്ടി നേതൃത്വം കൊടുത്ത കിക്ക് ഓഫ് മീറ്റിംഗിൽ ഒക്ലഹോമയിലെ വിവിധ സംഗീത ഗ്രൂപ്പുകൾ നയിച്ച ഗാനനിശയും ഉണ്ടായിരുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് മുംബൈയിൽ മതാന്തര ക്രിസ്തുമസ് സമ്മേളനം സംഘടിപ്പിച്ചു. ക്രിസ്ത്യാനികൾക്ക് പുറമെ ഹിന്ദു, ഇസ്ലാം, സൌരാഷ്ട്ര, ബുദ്ധ, ജൈന മത നേതാക്കൾ പങ്കെടുത്ത സമ്മേളനം ആർച്ച് ബിഷപ്പ് ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പുലർത്തിയ സമ്മേളനം സമാധാനം പുനരുദ്ധരിക്കാൻ ഉതകുന്ന ചർച്ചകളും പ്രാർത്ഥനകളും നടന്നു. ഭാരതീയന്റെ ചുറ്റുപാടുകളിൽ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഉയരുകയാണെന്നും മതങ്ങളും വ്യക്തികളും രാജ്യങ്ങളും തമ്മിൽ അസഹിഷ്ണുതയും അസ്വസ്ഥതയും പെരുകുകയാണെന്നും മുംബൈ അതിരൂപത വ്യക്താവ് ഫാദർ നിഖിൽ ബാരറ്റ് അഭിപ്രായപ്പെട്ടു. സമാധാന പ്രതീക്ഷ മരീചികയാണ് തോന്നുമ്പോഴും സമാധാന കാംക്ഷികളായി അതിനായി ആഗ്രഹിക്കുകയാണ് മതാന്തര സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഹങ്കാരത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ ജനങ്ങളെ ഉത്സുകരാക്കുകയും പ്രത്യാശയുടെ മാർഗമായി ലാളിത്യത്തിന്റെയും നിർഭയത്തിന്റെയും ജീവിതം നയിക്കാൻ മതനേതാക്കൾ സന്നദ്ധരാകണമെന്ന ചിന്തയും സമ്മേളനത്തിൽ ചിന്താവിഷയം ആയി. മനുഷ്യാവകാശ പ്രവർത്തകനും അറിയപ്പെടുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ ജോൺ ദയാലിനെ ഭാരതത്തിലെ മതന്യൂനപക്ഷങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ചെയ്തിട്ടുള്ള സേവനങ്ങളെ മാനിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. ഒറീസ ന്യൂനപക്ഷ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നൽകപ്പെട്ട പുരസ്കാരം സംസ്ഥാന പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി രമേശ് ചന്ദ്രമഹയാണ് സമ്മാനിച്ചത്. ഒറീസ ഭുവനേശ്വറിൽ നടന്ന ചടങ്ങിൽ മതന്യൂനപക്ഷ നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക സേവകരുമടക്കം അനവധി പേർ സന്നിഹിതരായിരുന്നു. നാഷണൽ ഇന്റഗ്രേഷൻ കൌൺസിൽ അംഗമായ ശ്രീ ദയാൽ അഖിലേന്ത്യാ ക്രിസ്ത്യൻ കൌൺസിലിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമാണ്.
മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭാരതത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന ജോൺ ദയാൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എന്നും മുൻനിരയിൽ തന്നെയുണ്ട്. ക്രൈസ്തവരും മുസ്ലിങ്ങളും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മയാണ് ഒറീസ ന്യൂനപക്ഷ സംഖ്യം. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ എറണാകുളം സെൻട്രൽ കൺവെൻഷൻ ജനുവരി 4 മുതൽ 7 വരെ പള്ളുരുത്തി അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ടിൽ വെച്ച് അനുഗ്രഹമായി നടന്നു. സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ പ്രാർത്ഥനയോട് ആരംഭിച്ച ജീവവചനം 2018 കൺവെൻഷനിൽ പാസ്റ്റർമാരായ ഷിബു നെടുവേലിൽ, പ്രതാപ് സിംഗ്, ബാബു ചെറിയൻ, ജെയിംസ് ജോർജ്, കെ ജെ തോമസ് കുമളി, വി ജെ തോമസ് എന്നിവർ മുഖ്യ പ്രസംഗകരായിരുന്നു. പുത്രികാ സംഘങ്ങളുടെ വാർഷികം, സംയുക്ത ആരാധന എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. മനുഷ്യ മനസ്സുകളെ ഏറെ നുമരപ്പെടുത്തിയ ഷെറിൻ മാത്യൂസിന്റെ തിരോധാനത്തിലും മരണത്തിലും അല്പം കൂടി വ്യക്തത ഉണ്ടാകുന്നു. ഡാളസ് കൌണ്ടി മെഡിക്കൽ എക്സാമിനർ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അനുസരിച്ച് ഷെറിൻ സ്വാഭാവിക കാരണങ്ങളല്ല പ്രത്യുത ബലാൽക്കാരനെയുള്ള നരഹത്യയായിരുന്നെന്ന് സൂചിപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദ വിവരണങ്ങൾ അധികാരികൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വ്യക്തമായ മരണകാരണം കണ്ടെത്താൻ ഏറെ പ്രയാസകരമായ രീതിയിൽ കുട്ടിയുടെ മൃതശരീരം ജീർണിച്ചിരുന്നതിനാൽ സാധ്യമല്ല എന്ന നിഗമനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒക്ടോബർ 7 നോർത്ത് ടെക്സസിലെ റിച്ചർഡ്സിൽ നിന്നും സ്വന്തം ഭവനത്തിൽ നിന്നും തിരോധാനം ചെയ്യപ്പെട്ട ഷെറിന്റെ വാർത്ത ലോകമെങ്ങും പരന്നത്. അതിനുശേഷം ഒക്ടോബർ 22 വീടിന്റെ അടുത്തുള്ള ഒരു ഓവുചാലിൽ നിന്നും കുഞ്ഞിന്റെ മൃതശരീരം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ഷെറിന്റെ വളർത്തു മാതാപിതാക്കളായ വെസ്ലി മാത്യൂസും ഭാര്യ സിനിയും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. എന്നാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്റെ കക്ഷിയായ സിനി മാത്യൂസിനെ കുറ്റം ചുമത്തുന്നതായ ഒരു പ്രതിപാദനവും ഇല്ലെന്ന് സിനിയെ പ്രതികരിക്കുന്ന അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവരുടെ സ്വന്തം കുട്ടിയെ വിട്ടുകിട്ടുവാനായി ഇവർ സമർപ്പിച്ചിരുന്ന ഹർജിയിന്മേൽ തീരുമാനം ഒന്നുമുണ്ടാകാതെ കസ്റ്റഡി ഹിയറിംഗ് ജനുവരി 26 മാറ്റിയിരുന്നു. ഷെറിന്റെ മരണശേഷം ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ് കസ്റ്റഡിയിലെടുത്ത ഇവരുടെ കുട്ടി ഹ്യൂസ്റ്റണിൽ ഇവരുടെ ബന്ധുക്കളോടൊപ്പം കഴിഞ്ഞതാണ് വിവരം. ഇതിനിടെ സ്വന്തം മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വളർത്തു മാതാപിതാക്കളാൽ ഉപദ്രവം ഏൽപ്പിക്കേണ്ടി വന്ന ഒടുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷെറിൻ മാത്യൂസിന്റെ ഓർമ്മയ്ക്കായി റിച്ചർസൺ പട്ടണത്തിലെ സെമിത്തേരിൽ സ്മാരക ബെഞ്ച് സ്ഥാപിച്ചു. വിവിധ മതസ്ഥരായ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈ സ്മാരകം പൊതുജനത്തിനായി സമർപ്പിക്കപ്പെട്ടത്. ശക്തമായ തണുപ്പിനെ അവഗണിച്ച് അനവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ആഗതരായവരിൽ മിക്കവരും ഷെറിനെ ഒരു നോക്കുപോലും ജീവനോടെ കണ്ടിരുന്നില്ല എങ്കിലും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം കണ്ടെത്തിയ ആ ചെറു പുഞ്ചിരി ഒരിക്കലും മായ്ക്കപ്പെടാൻ കഴിയുന്നതല്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു. ഐപിസി ഈസ്റ്റേൺ റീജിയന് പുതിയ ഭാരവാഹികൾ. 21 വർഷങ്ങളായി റീജിയൻ അംഗവും ഐപിസി ഭരണഘടനാ സമിതിയുടെ ചെയർമാനുമായ പാസ്റ്റർ ജോസഫ് വില്യംസ് പ്രസിഡന്റ്, പാസ്റ്റർ മാത്യു ഫിലിപ്പ് വൈസ് പ്രസിഡന്റ്, ഡോക്ടർ ബാബു തോമസ് സെക്രട്ടറി, ബ്രദർ ജോൺസൺ ജോർജ് ജോയിന്റ് സെക്രട്ടറി, ബ്രദർ ബേമൺ തോമസ് ട്രഷറർ എന്നിവർ ആണ് എക്സിക്യൂട്ടീവ് ഭരണാംഗങ്ങൾ. ഇവരെ കൂടാതെ 20 ശുശ്രൂഷന്മാരും 19 വിശ്വാസികളും ഉൾപ്പെടുന്ന കൌൺസിലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഐപിസി ജനറൽ കൌൺസിൽ അംഗങ്ങളായിരുന്ന പാസ്റ്റർ ജോസഫ് വില്യംസ്, ബ്രദർ കുഞ്ഞുമോൻ സാമുവൽ, ബ്രദർ ജോർജ് സാമുവൽ എന്നിവർ ഐപിസി ജനറൽ കൌൺസിലിന്റെ ഇപ്പോഴുള്ള കാലാവധി കഴിയുന്നവരെ തുടരുന്നതായിരിക്കും. സൂറത്തിലുള്ള പെന്തക്കോസ് വിഭാഗങ്ങളുടെ ഐക്യകൂട്ടായ്മയായ യുണൈറ്റഡ് പെന്തക്കോസ് ചർച്ചസ് ഫെലോഷിപ്പിന്റെ 18th വാർഷിക കൺവെൻഷൻ ജനുവരി 12 മുതൽ 14 വരെ അൽത്താനുള്ള അൽഫത്തൻ ഫട്ടാർ കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടക്കപ്പെടും. പാസ്റ്റർമാരായ ബാബു ചെറിയാൻ, വിവി അലക്സാണ്ടർ നാസിക്, ബ്രദർ റോബിൻസ് എബ്രഹാം എന്നിവർ തിരുവചന സന്ദേശങ്ങൾ നൽകും. വൈകിട്ടത്തെ പൊതുസമ്മേളനങ്ങളെ കൂടാതെ സഹോദരി സമ്മേളനവും യുവജന സമ്മേളനവും സംയുക്ത ആരാധനയും കൺവെൻഷന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. യു പി സി എഫ് ക്വയർ ഗാനങ്ങൾ ആലപിക്കും. Are you looking for cheap flights or planning a dream vacation? Well, guess what? Book a Trip is here to offer excellent flights and great vacations at the best price. Instead of spending hours searching, get flights and vacations of your choice with great savings. In just a matter of seconds, log on to Book a Trip, type in your destination, your travel date. Book a Trip shows you more than 700 airlines. And allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Dial 1-800-313-8138 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less. Book a trip.in. New India Devasabha General Convention, January 10th മുതൽ 14th വരെ ചിങ്ങമനം ബെതസ്ഥ നഗരത്തിൽ നടക്കും. സഭാ പ്രസിഡന്റ് പാസ്റ്റർ വി എ തബിയുൽ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മിഷൻ മീറ്റിംഗ്, സഹോദരി സമ്മേളനം, പുത്രികാ സംഘങ്ങളുടെ വാർഷിക സമ്മേളനം, ബൈബിൾ സ്റ്റഡി എന്നിവ കൂടാതെ ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയ്ക്കും കർത്തൃമേശയോടും കൂടെ വാർഷിക കൺവെൻഷൻ സമാപിക്കും.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളും ശുശ്രൂഷന്മാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വചനപ്രാപ്തരായ ദേവദാസന്മാർ മുഖ്യ പ്രഭാഷകരായിരിക്കും. ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ് ഗാനങ്ങൾ ആലപിക്കും. കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി ഒരാഴ്ച മുൻപ് ഉപവാസ പ്രാർത്ഥനയും ക്രമീകരിച്ചിട്ടുണ്ട്. കൺവെൻഷൻ ദൃശ്യങ്ങൾ പവർവിഷൻ ടിവി തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷൻ, ചിങ്ങവനം, ബെതേസ്ത നഗർ, ജനുവരി മാസം 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ. പാസ്റ്റർ വി എ തമ്പി, പാസ്റ്റർ ആർ അബ്രഹാം, പാസ്റ്റർ ബാബു ചെറിയ, പാസ്റ്റർ എസ് ശ്രീനിവാസ് തുടങ്ങി കർത്താവിൽ പ്രസിദ്ധരായ ദേവദാസന്മാർ തിരുവചനം ശുശ്രൂഷിക്കുന്നു. ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം. ലൈവ് അറ്റ് പവർവിഷൻ ടിവി ഡോട്ട് കോം. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ പ്രവേശനം ലഭിച്ച അഭയാർത്ഥികൾ ഭൂരിപക്ഷവും ക്രൈസ്തവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അറിവാകുന്ന കണക്കുകൾ അനുസരിച്ച് 2017 പ്രവേശനം ലഭിച്ചവരിൽ 60% ക്രിസ്ത്യാനികളും 13% മാത്രം മുസ്ലിങ്ങളുമാണ് ഉള്ളത്. പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു അമേരിക്കയിൽ അഭയാർത്ഥി അംഗീകാരം ലഭിച്ചത്. അഭയാർത്ഥികളുടെ എണ്ണത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യ 11 മാസങ്ങളിൽ കോംഗോ, ബർമ ഭൂട്ടാൻ, യുക്രൈൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ആദ്യ 5 സ്ഥാനങ്ങൾ നേടിയത്. പ്രസിഡന്റ് ഒബാമയുടെ ഭരണകാലത്ത് കോംഗോ, സിറിയ, ബർമ ഇറാഖ്, സൊമാലിയ എന്ന രാജ്യങ്ങളിലായിരുന്നു അമേരിക്കയിലേക്ക് അഭയാർത്ഥി പലായനം. മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ചില രാജ്യങ്ങളിൽ നിന്ന് താൽക്കാലിക യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന 7 രാജ്യങ്ങളിൽ നിന്നും 2018 കണക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 298 പേർ രാജ്യത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് സെന്റർ ഫോർ ഇമിഗ്രേഷൻ നൽകുന്ന കണക്ക്. യേശുവിനെ നിന്ദിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ചെന്ന് സോഷ്യൽ മീഡിയ ആരോപണ മധ്യത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി. തങ്ങളുടെ പിറന്നാൾ ദിനമായ December 25 ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വെറ്റർ ധരിച്ച് സ്വന്തം സഹോദരനോടൊപ്പം എടുത്ത ഫോട്ടോ കനേഡിയൻ പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമുണ്ടാക്കി. ഇലിയനാർഡോ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന ലോക പ്രശസ്ത ചിത്രത്തിലെ യേശുവിന്റെയും ശിഷ്യന്മാരുടെ മുഖങ്ങൾക്ക് പകരം ബർത്ത്ഡേ തൊപ്പികൾ അണിഞ്ഞ് മഞ്ഞ നിറത്തിലുള്ള ഇമോജികൾ പ്രിന്റ് ചെയ്ത സ്വെറ്ററാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തന്റെ സഹോദരൻ അലക്സാണ്ട്രയും ധരിച്ചിരിക്കുന്നത്. സ്വെറ്ററിന്മേൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് കനേഡിയൻ പാർലമെന്റ് അംഗവും മാനിറ്റോബ പ്രവിശ്യയിലെ പോർട്ടേജ് ലിസ്ഗാർ ജില്ലയുടെ പ്രതിനിധിയുമായ കാൻഡിസ് ബർജനാണ് ശനിയാഴ്ച സമൂഹ മാധ്യമങ്ങളുടെ ഈ ചിത്രം പുറത്തുവിട്ടത്. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ചിത്രങ്ങളിൽ കാർട്ടൂൺ മുഖങ്ങൾ പ്രിന്റ് ചെയ്ത് എന്തിനാണ് ക്രിസ്ത്യാനികളെ അപമാനിച്ചെന്ന ചോദ്യവും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാൻഡിസ് ബർജൻ ചോദിച്ചു. പാശ്ചാത്യ ലോകത്തിലെ ജസ്നെ പോലുള്ള നേതാക്കൾ ക്രൈസ്തവരെ കളിയാക്കുന്നതിന് പകരം ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടെന്ന അഭിപ്രായമുള്ളവർ തന്റെ പോസ്റ്റ് പങ്കുവെക്കണമെന്നും കാൻഡിസ് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഷെൽഫീസ് ഇൻകോർപ്പറേഷൻ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വെറ്ററാണ് ഹാപ്പി ബർത്ത്ഡേ ജീസസ് സ്വെറ്റർ. ഇതിനു മുൻപും യേശുവിന്റെ പല പ്രതീകങ്ങളും അവർ തങ്ങളുടെ കച്ചവടത്തിന് വിജയത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഉൽപ്പന്നം ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്പനി പ്രസ്തുത ഫോട്ടോ തങ്ങളുടെ വെബ് പേജിൽ പ്രസിദ്ധീകരിച്ചത്. അടുത്ത ക്രിസ്മസിൽ നിങ്ങളും ഷെൽഫീസ് ധരിക്കുമെന്ന ആഹ്വാനവും കമ്പനിയുടെ വെബ് പേജിലുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രവൃത്തി അപലപിച്ച് രംഗത്തെത്തിയ കൺസർവേറ്റീവ് അംഗമായ കാൻഡിസ് ബർജൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിരവധി തവണ ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. ചികിത്സിച്ച ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വിടുതലും സാക്ഷ്യം. ഇന്ത്യ ബൈബിൾ കോളേജ് മുൻ വിദ്യാർത്ഥിയും വഡോദര ഇന്ത്യൻ പെന്തക്കോസ് ദേവസ്വ പാസ്റ്ററുമായ ജോയ് പ്രകാശിനും കുടുംബത്തിനുമാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അത്ഭുത വിടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ പ്രകാശും കുടുംബവും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകവെ തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ടയർ പൊട്ടി അപകടത്തിലാവുകയും തന്റെ ഭാര്യ ബ്ലസ്സി സാരമായ പരിക്കുകളോടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ പരിചരണത്തിലുമായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ വാരിയലുകൾക്കും തലയ്ക്കും നട്ടലിനും ഗുരുതര ക്ഷയം പറ്റിയിരുന്നു. ആന്തരിക അവയവങ്ങളിലേക്ക് രക്തസ്രാവമുണ്ടായിരുന്നെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. ആദ്യ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്ന പാസ്റ്റർ ജോയ് പ്രകാശും മകളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു. തുടർന്ന് ബ്ലസ്സിയുടെ നിലയിലും കാര്യമായ മാറ്റമുള്ളതായും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയതായും അറിയുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥന വീണ്ടും ക്ഷണിക്കുന്നു. അബുദാബി പെന്തക്കോസ്റ്റൽ കോൺഗ്രിഗേഷൻ ചർച്ച് ആനുവൽ കൺവെൻഷൻ മുസഫ ബ്രദറൻ ചർച്ച് സെന്റർ F1 ഹാളിൽ നടന്നു. January 1 പാസ്റ്റർ പി ടി പ്രസാദ് അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ആപ്കോൺ പ്രസിഡന്റ് പാസ്റ്റർ എം തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത മീറ്റിംഗിൽ പാസ്റ്റർ അനീഷ് ഏലപ്പാറ ദൈവത്തിൽ നിന്നും സംസാരിച്ചു. ആഴമായ തിരുവചനത്തിന്റെ വെളിപ്പാടുകളിലൂടെ ആത്മനിറവിന്റെ ശുശ്രൂഷ ആദ്യകടന്ന് പ്രകടമായിരുന്ന മീറ്റിംഗ് ദൈവമക്കൾക്ക് ആത്മീക ചൈതന്യത്തിന് കാരണമായതായി സംഘാടകർ അറിയിച്ചു.
മൂന്നാം തീയതി വരുന്ന കൺവെൻഷനിൽ ആപ്കോൺ ക്വയർ ഗാന ശുശ്രൂഷ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നൈജീരിയൻ വിശ്വാസികൾക്ക് രക്തച്ചൊരിച്ചിലൂടെ 2018 പിറന്നു. ക്രൈസ്തവ തടവുകാർക്ക് ഇന്തോനേഷ്യയിൽ സർക്കാരിന്റെ ക്രിസ്തുമസ് സമ്മാനം. മനുഷ്യ മനസ്സുകളെ ഏറെ നുമരപ്പെടുത്തിയ ഷെറിൻ മാത്യൂസിന്റെ തിരോധാനത്തിലും മരണത്തിലും അല്പം കൂടെ വ്യക്തതയുണ്ടാകുന്നു. യേശുവിനെ നിന്ദിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ചെന്ന് സോഷ്യൽ മീഡിയ ആരോപണ മധ്യത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി. ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.